അവിശ്വസനീയമായ വിലക്കുറവും ഒപ്പം വിലമതിക്കാനാവാത്ത ഓഫറുകളും കൈനിറയെ ഓണസമ്മാനങ്ങളുമായി സൂപ്പർ വാല്യൂ ഡിജി ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണന്റെ സ്വവസതിക്ക് മുന്നിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മലബാർ ദേവസ്വം എംപ്ലോയീസ് സംഘ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം നടത്തി. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്ര ജീവനക്കാരോടുള്ള മലബാർ ദേവസ്വത്തിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും കടുത്ത അവഗണനയ്ക്കെതിരെ മലബാർ ദേവസ്വം എംപ്ലോയീസ് സംഘ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണന്റെ തോന്നൂർക്കരയിലെ സ്വവസതിക്ക് മുന്നിൽ കൂട്ട ഉപവാസം സംഘടിപ്പിച്ചു. മലബാർ ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ മരവിപ്പിച്ച ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക, ശമ്പളം മരവിപ്പിച്ച നടപടി പിൻവലിക്കുക എന്നീ ആവശ്യങ്ങളാണ് ഉപവാസ സമരത്തിൽ ഉന്നയിച്ചത്. സംസ്ഥാന പ്രസിഡന്റ് പാട്ടം കൃഷ്ണൻ നമ്പൂതിരിയുടെ അധ്യക്ഷതയിൽ BMS അഖിലേന്ത്യാ സെക്രട്ടറി വി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മലബാർ ദേവസ്വം ജീവനക്കാരുടെ ഈ അടിസ്ഥാനപരമായ ന്യായമായ നീതിപരമായ പോരാട്ടം ഇവിടെ അവസാനിക്കുകയല്ല, ഇവിടെ തുടങ്ങുകയാണ്. ഏതറ്റംപടിയും നിയമപരമായിട്ടും ജനാധിപത്യ രീതിയിലുള്ള നിരവധി പോരാട്ടങ്ങൾ നടത്തി കേരളത്തിലെ ദാരിദ്ര്യ സംഘത്തിന്റെ നേതൃത്വത്തിൽ BMS കൊടിയും ചിഹ്നവും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ സംഘടനയിൽ ഇതിന്റെ പരമാവധി ഈ ജീവനക്കാർക്ക് അർഹതപ്പെട്ട ജീവിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്. അത് സംരക്ഷിക്കാൻ ഭാരതീയ മസു സംഘം നിങ്ങളോടൊപ്പമുണ്ട്, നിങ്ങളോടൊപ്പം എല്ലാ കാര്യത്തിലുമുണ്ട്, അത് ഉറപ്പു തരികയാണ്. BMS സംസ്ഥാന സമിതി അംഗം AC കൃഷ്ണൻ, മലബാർ ദേവസ്വം എംപ്ലോയീസ് സംഘ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുധാകരൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് കേശവൻ നമ്പൂതിരി, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ശ്രീകുമാർ, കെ ജഗത് തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചു. ജീവൽ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തപ്പെടുന്ന ഈ ഒരു പ്രതീകാത്മക സമരത്തിന് തൊഴിലാളി വർഗ ഗവൺമെന്റ് എന്ന് അവകാശപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റിന്റെ പോലീസും അധികാരികളും ഈ സമരത്തിനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിക്കൊണ്ട് വലിയൊരു പട്ടണത്തിലെ ബ്ലോക്ക് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു സമരം നടത്തുന്നുണ്ടെങ്കിൽ അത് നിഷേധിക്കപ്പെടേണ്ടതാണ്, അത് തടയേണ്ടതാണ്, അത് മാറ്റിവെക്കപ്പെടേണ്ടതാണ്. ഇത്തരത്തിലെ സമരങ്ങൾ നടത്തിയിട്ടുള്ള, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് തൃശൂരിന്റെ ഹൃദയഭാഗത്ത് പോലും റോഡിന്റെ സെന്ററില്. CCV ന്യൂസ്, ചേലക്കര.